കാലുകളിൽ ഉണ്ടാകുന്ന വേരിക്കോസ് വെയിൻ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. കാലുകളിൽ ഉണ്ടാകുന്ന ഈ വേരിക്കോസ് വെയിൻ ഡോക്ടറെ പൂർണ്ണമായിട്ട് മാറുമോ, അല്ലെങ്കിൽ ഇത് കാലാകാലം നമ്മൾ ഈ ഒരു പ്രയാസവും കൊണ്ട് ഈ വേദനയും കൊണ്ട് നടക്കേണ്ടി വരുമോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. ലേഡീസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഗ്നൻസി സമയത്ത് വെയിറ്റ് പെട്ടെന്ന് തന്നെ ഒരുപാട് വെയിറ്റ് കൂടുകയാണ്, കുട്ടിയുടെ വെയിറ്റൊക്കെ കാരണം നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് കൂടുകയാണ്. അങ്ങനെ വെയിറ്റ് കൂടുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നേരം നിൽക്കാതെ, അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാല് കുറച്ചുകൂടെ നീട്ടി വെച്ചിരിക്കുന്ന ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ഈ ഹോർമോൺ ഇംബാലൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളിൽ പരമാവധി എല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ട് വ്യായാമം കൂടുതലായിട്ട് ചെയ്യുക. പൂർണ്ണ അർത്ഥത്തിൽ ഇത് മാറ്റിയെടുക്കാൻ, ജീവിത അവസാനം വരെ ഇങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട് നടക്കാത്ത രീതിയിലേക്ക് പൂർണ്ണ രീതിയിൽ ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നതാണ്. കാലുകളിൽ ഉണ്ടാകുന്ന വേരിക്കോസ് വെയിൻ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. കാലുകളിൽ ഉണ്ടാകുന്ന ഈ വേരിക്കോസ് വെയിൻ ഡോക്ടറെ പൂർണ്ണമായിട്ട് മാറുമോ, അല്ലെങ്കിൽ ഇത് കാലാകാലം നമ്മൾ ഈ ഒരു പ്രയാസവും കൊണ്ട് ഈ വേദനയും കൊണ്ട് നടക്കേണ്ടി വരുമോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള വേരിക്കോസ് വെയിന്, നമ്മുടെ കാലുകളിലൊക്കെ കാണപ്പെടുന്ന വേരിക്കോസ് വെയിന്, കാലിലെ ഞരമ്പ് രക്തക്കുഴലുകളൊക്കെ വീങ്ങി വരുന്ന ഈ ഒരു അവസ്ഥ, ഇതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് പരിഹരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ. പ്രധാനമായിട്ട് ഈ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് സ്ത്രീകളിലാണ് 80% കാണപ്പെടുന്നത്. സ്ത്രീകളിൽ 80% കാണപ്പെടുന്നുണ്ടെങ്കിൽ പുരുഷന്മാരിൽ  20% മാത്രമാണ് വേരിക്കോസ് വെയിനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഒരുപാട് കാരണങ്ങൾ ഇത്തരത്തിലുള്ള വേരിക്കോസ് വെയിന് ഇന്ന് കാണപ്പെടാനുള്ള കാരണങ്ങളായിട്ട് ഉണ്ട്. പ്രധാനമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് ഫാമിലി ആയിട്ട് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രയാസം വരാറുണ്ട്. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ജീവിതശൈലിയിലെ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ കാരണം വരാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നേരം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ട്രാഫിക് പോലീസ്, അങ്ങനെയുള്ള ഒരുപാട് നേരം നിൽക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ കാലിലേക്കുള്ള മസിൽസിൻ്റെ ഒക്കെ സ്ട്രെങ്ത് കുറഞ്ഞിട്ട് ഉണ്ടാവുന്നത്. അതുപോലെ രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന വാൽവുകളുണ്ട്. പ്രധാനമായിട്ട് രക്തക്കുഴലുകളിൽ വാൽവുകളുണ്ട്. രക്തം ഒരു ഭാഗത്തേക്ക് മാത്രം പോകുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാൽവുകളാണ്. ആ വാൽവുകൾക്ക് പ്രശ്നം ഉണ്ടാവുന്ന സമയത്തും ഇത്തരത്തിലുള്ള വേരിക്കോസ് വെയിനുകൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് വേരിക്കോസ് വെയിന് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. പ്രധാനമായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കറുത്ത പാടുകൾ വരിക. ഇപ്പോൾ കാലിൻ്റെ അടിയിലാണെങ്കിൽ, കാലിൻ്റെ അടിഭാഗത്താണെങ്കിൽ, അല്ലെങ്കിൽ മുട്ടിൻ്റെ നേരെ ബാക്ക് സൈഡിൽ, ആ ജോയിൻറ്റിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ അവിടെയൊക്കെ കറുത്ത പാടുകൾ വരിക, അല്ലെങ്കിൽ കറുത്ത് തടിച്ചുകൊണ്ട് രക്തക്കുഴലുകൾ പുറത്തോട്ട് തള്ളി വരിക, അസഹനീയമായ വേദന ഉണ്ടാവുക, അതുപോലെ തന്നെ ചൊറിഞ്ഞു വരിക, ചൊറിഞ്ഞ് തടിച്ചു വരിക, കാലിൽ നീരുണ്ടാവുക, നീരനുഭവപ്പെടുക, അല്ലെങ്കിൽ പൊട്ടി മുറിവ് വരിക, ബ്ലീഡിങ് ഉണ്ടാവുക, ഇങ്ങനെ ഒരുപാട് അസഹനീയമായ വേദന ഉണ്ടാവുക, നടക്കാൻ തന്നെ കഴിയാത്ത രീതിയിൽ, ഒരുപാട് സ്റ്റെപ്പ് കയറാനാണെങ്കിലും നടക്കാനൊന്നും കഴിയുന്നില്ല ഡോക്ടർ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വേദനകൾ കാരണം, ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളാണ് ഇത്തരത്തിലുള്ള വേരിക്കോസ് വെയിന് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇനി ഇത്തരത്തിലുള്ള വേരിക്കോസ് വെയിനുള്ള ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വേരിക്കോസ് വെയിന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ട് ഒരുപാട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ നൃത്തം ഒന്ന് കുറക്കുക, അല്ലെങ്കിൽ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കാതെ ഒരു 20 മിനിറ്റൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന രീതിയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ കാലെപ്പോഴും തൂക്കിയിട്ട് ഇരിക്കാതെ കാല് നിവർത്തി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ തിണ്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെയറിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ കാലൊന്ന് സ്റ്റൂളിലേക്ക് കയറ്റി വെക്കുക, കാലൊന്ന് നിവർത്തി വെക്കുക, കിടക്കുന്ന സമയത്താണെങ്കിൽ കാലിൽ ഒരു ചെറിയ തലയണ വെക്കുക, ഇങ്ങനെ കാല് കുറച്ച് ഉയർത്തി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ സമയത്തും ശ്രദ്ധിക്കുക. ഒരുപാട് കൂടുതൽ നേരം തൂക്കിയിട്ടിരുന്നാൽ അവിടെ നീര് വീണ്ടും കൂടാനും ഈ വീക്കം വന്നിട്ടുള്ള ഈ രക്തക്കുഴലുകളൊക്കെ വീണ്ടും കൂടാനും വേദന കൂടാനുമാണ് കാരണമാവുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് കൂടുതലായിട്ട് 80% സ്ത്രീകളിലാണ് ഇത് കാണപ്പെടുന്നത് എന്ന് ഞാൻ എൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു. ഈ 80% സ്ത്രീകളിലും കാണപ്പെടാനുള്ള കാരണം കൂടുതലായിട്ട് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുന്നത് സ്ത്രീകളിലാണ്. ഇതിൻ്റെ പ്രധാനമായിട്ട് മറ്റൊരു കാരണമാണ് ഈ വേരിക്കോസ് വെയിൻ ഉണ്ടാവുന്ന ഒരു കാരണമാണ് ഹോർമോൺ ഇംബാലൻസ് എന്നുള്ളത്. സ്ത്രീകളിലാണ് കൂടുതലായിട്ട് അവരുടെ മെൻസസിൻ്റെ സമയത്താണെങ്കിലും പ്രഗ്നൻസി സമയത്താണെങ്കിലും ഒക്കെ ഹോർമോൺ ഇംബാലൻസ് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസ് ഉള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള വേരിക്കോസ് വെയിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്രഗ്നൻസി സമയങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള വേരിക്കോസ് വെയിൻ പ്രശ്നം ഉണ്ടാവാറുണ്ട്. എന്നാൽ ആ അത്രയും ആളുകളിൽ ഒരുപാട് ആളുകൾക്ക് ആ പ്രഗ്നൻസി കഴിഞ്ഞ്, ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വേരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ മാറാറുണ്ട്. അതിലും ചെറിയൊരു പേഴ്സൻറ്റേജ് ആളുകൾക്ക് പിന്നെ മാറാതെ
സ്ഥിരമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്ന അവസ്ഥയും കാണപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഇപ്പം ഈ ലേഡീസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഗ്നൻസി സമയത്ത് വെയിറ്റ് പെട്ടെന്ന് തന്നെ ഒരുപാട് വെയിറ്റ് കൂടുകയാണ്. കുട്ടിയുടെ വെയിറ്റൊക്കെ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടുകയാണ്. അങ്ങനെ വെയിറ്റ് കൂടുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നേരം നിൽക്കാതെ, അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാല് കുറച്ചുകൂടെ നീട്ടി വെച്ചിരിക്കുന്ന ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ഈ ഹോർമോൺ ഇംബാലൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളിൽ പരമാവധി എല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ട് വ്യായാമം കൂടുതലായിട്ട് ചെയ്യുക. ഈ വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ കുറയുകയും നോർമൽ എല്ലാ ഹോർമോൺസിനെയും അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇങ്ങനെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നതിലൂടെ, ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിലൂടെ ലേഡീസിന് സ്ത്രീകൾക്ക് കൃത്യമായിട്ട് അവരുടെ ഈ ഒരു പ്രയാസം, വെരിക്കോസ് വെയിൻ്റെ പ്രയാസം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇനി കൂടുതലായിട്ട് കറുത്ത പാടുകൾ അല്ലെങ്കിൽ വീക്കം, നീരൊക്കെ വരുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ടും പ്രോട്ടീൻ അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ പ്രോട്ടീൻ അലർജി ഉണ്ട് എങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള അലർജിയുള്ള ആളുകൾ പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഇറച്ചി, ചിക്കൻ പോലെയുള്ള ആഹാരങ്ങൾ, മുട്ട പോലെയുള്ള ആഹാരങ്ങളൊക്കെ പരമാവധി ഭക്ഷണത്തിൽ നിന്ന് നിയന്ത്രിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ചികിത്സ എടുക്കുന്നുണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും, പക്ഷേ വെരിക്കോസ് വെയിൻ മാറാതെ അത് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് മാറാതെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോട്ടീൻ അലർജി ഉള്ള ആളുകൾ നിർബന്ധമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പ്രോട്ടീൻ സംബന്ധമായിട്ടുള്ള ആഹാരങ്ങൾ പരമാവധി ഭക്ഷണത്തിൽ നിന്ന് കുറച്ചു കൊണ്ടുവരിക. ഞാൻ നേരത്തെ കാരണം പറഞ്ഞപ്പോൾ പറഞ്ഞു, പ്രധാനമായിട്ട് കാലിലെ വെയിനിൻ്റെ രക്തക്കുഴലുകൾ ഉണ്ടല്ലോ, ആ രക്തക്കോയിലുകളിൽ ഉണ്ടാവുന്ന വാൽവിലുള്ള പ്രശ്നമാണിതെന്ന്. ഈ വാൽവിലുണ്ടാവുന്ന പ്രശ്നം കാരണം രക്തം കൃത്യമായിട്ട് പമ്പ് ചെയ്യപ്പെടാതിരിക്കുകയും രക്തം അവിടെ അടിഞ്ഞുകൂടപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ രക്തം അടിഞ്ഞുകൂടുന്നത് കൊണ്ട് മാത്രമാണ് കാലിൽ നീര് വെക്കുന്നത്. കൃത്യമായിട്ട് പോവേണ്ട രക്തമൊന്നും പോവാതിരിക്കുകയും അങ്ങനെ നീരായിട്ട് അടിഞ്ഞുകൂടുകയും കാലിന് വണ്ണം വെക്കുകയും കാലിൽ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. നമുക്ക് അത്തരം പേഷ്യൻസിൻ്റെ കാലിന് നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാം, കാലിങ്ങനെ കുഴിഞ്ഞു പോകും. കാലിൻ്റെ സ്കിന്നൊക്കെ പുറവേണ്ടിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ കാലിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ കുഴിഞ്ഞു പോകുന്ന രീതിയിലേക്ക് നമുക്ക് സ്വെല്ലിംഗ് കാണപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള സ്വെല്ലിംഗ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആ കാലൊന്ന് ഉയർത്തി വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. മറ്റൊരുപാട് അസുഖങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാലിൽ സ്വെല്ലിംഗ് ഉണ്ടാവാറുണ്ട്. ഈ സ്വെല്ലിംഗ് വെരിക്കോസ് വെയിൻ്റെ സ്വെല്ലിംഗ് ആണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അത് കാല് പൊക്കി വെച്ചാൽ, അല്ലെങ്കിൽ അധികം ഒരുപാട് നേരം നിൽക്കാതെ കുറച്ച് നേരം ഇരുന്നു കൊണ്ട് കാല് ഉയർത്തി വെച്ചാൽ, അല്ലെങ്കിൽ കിടക്കുന്ന സമയത്താണെങ്കിൽ തലേണ വെച്ച് കാല് ഉയർത്തി വെച്ചാൽ, അത് ഓട്ടോമാറ്റിക്കായിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ആ സ്വെല്ലിംഗ് എല്ലാം വാർന്ന്, ആ നീരൊക്കെ വാർന്നുകൊണ്ട് കാൽ നോർമൽ സ്ഥിതിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ജനറൽ മാനേജ്മെന്റിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്കിത് പരിഹരിക്കാൻ വേണ്ടി കഴിയുക. അങ്ങനെ കൃത്യമായിട്ട് ആ ഒരു പ്രയാസങ്ങളൊക്കെ മാറ്റി കൃത്യമായിട്ട് നമ്മൾ ഇൻറ്റേർണലി മെഡിസിനിലൂടെ ഈ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ റെഡിയാക്കുന്നതിലൂടെ, ഭക്ഷണത്തിലുള്ള മാറ്റങ്ങളിലൂടെ ഈ വാൽവിൻ്റെയൊക്കെ പ്രശ്നം മാറ്റുകയും ഈ വാൽവിൻ്റെ ഒരു ബലഹീനത കാരണം ആ രക്തം അടിഞ്ഞുകൂടുന്നത് മാറ്റുകയും കൃത്യമായിട്ട് രക്തം പമ്പ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു വെരിക്കോസ് വെയിനെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ വേദനകളെല്ലാം കുറഞ്ഞ്, അവിടെ ഉണ്ടാകുന്ന ചൊറിച്ചിലും തടിപ്പുകളും കുറഞ്ഞുകൊണ്ട്, സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറഞ്ഞുകൊണ്ട്, പാടുകളൊക്കെ മാറിക്കൊണ്ട് നല്ല രീതിയിൽ നടക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, ഇപ്പൊ ലോങ് സ്റ്റാൻഡിങ് ആളുകൾക്കൊക്കെ ആണെങ്കിൽ തന്നെ ഈ കാര്യങ്ങൾ കുറെ നേരം നിൽക്കാതെ കുറച്ചു നേരം നിൽക്കുകയും എന്നിട്ട് ഇരിക്കുകയും അങ്ങനെ വീണ്ടും എഴുന്നേറ്റ് നിന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാനും പൂർണ്ണാർത്ഥത്തിൽ ഇത് മാറ്റിയെടുക്കാൻ, ജീവിത അവസാനം വരെ ഇങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട് നടക്കാത്ത രീതിയിലേക്ക് പൂർണ്ണ രീതിയിൽ ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.